നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും ഇന്ത്യയിൽ വളരുന്ന നൂതനത്വത്തെക്കുറിച്ചും സാങ്കേതിക മേഖലയെക്കുറിച്ചും ചർച്ച ചെയ്തു. സാങ്കേതിക മാറ്റത്തിന്റെ ദ്രുതഗതിയിലുള്ള എല്ലാ മാറ്റത്തിനും പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുകയും ഗൂഗിളുമായുള്ള തുടർച്ചയായ പങ്കാളിത്തത്തിന് ഇന്ത്യൻ ഗവൺമെന്റിന് നന്ദി പറയുകയും ഇന്ത്യയുടെ G20 പ്രസിഡൻസിക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ശക്തമായ പങ്കാളിത്തം തുടരുന്നതിനും എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു തുറന്ന കണക്ട് ചെയ്ത ഇന്റർനെറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ G20 പ്രസിഡൻസി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഗൂഗിൾ ഫോർ ഇന്ത്യ 2022 ഇവന്റിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ പിച്ചെ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ മേഖലയായി ഇന്ത്യ എങ്ങനെ ഉയർന്നു വരുന്നുവെന്നും ഉടൻ തന്നെ ഒരു വലിയ കയറ്റുമതി സമ്പദ് വ്യവസ്ഥയെ മാറുമെന്നും സംസാരിച്ചു. ഗൂഗിൾ ഇന്ത്യ ഇവന്റിൽ സംസാരിച്ച പിച്ചെ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ഇന്ത്യ കാഴ്ചപ്പാടിനെ പ്രശംസിക്കുകയും കമ്പനിയെ രാജ്യത്തിനുടനീളമുള്ള പുരോഗതി ശക്തപ്പെടുത്താൻ സഹായിച്ച നിരവധി പദ്ധതികൾ കൊണ്ടുവരാൻ ഇത് ഗൂഗിളിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഗൂഗിൾ ഫോർ ഇന്ത്യ ഇവന്റിന്റെ 8th പതിപ്പിൽ ഗൂഗിൾ AI അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ, സംരംഭങ്ങൾ, ഇന്ത്യൻ ബ്രാൻഡുകളുമായുള്ള പുതിയ പങ്കാളിത്തം എന്നിവയ്ക്കായി ഉടൻ പ്രവർത്തിക്കുമെന്നും പിച്ചെ പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യയുമായുള്ള ഗൂഗിളിന്റെ ബന്ധം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ധനം നൽകുകയും ചെയ്യും. ഭാഷകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ AI കൂടുതലായി ഉപയോഗിക്കുന്നു. അസമീസ്, ഭോജ്പുരി, കൊങ്കണി തുടങ്ങിയ 9 പുതിയ ഇന്ത്യൻ ഭാഷകൾ ഞങ്ങൾ അടുത്തിടെ ചേർത്തു. ആയിരക്കണക്കിന് ഭാഷകളുടെ വിവരങ്ങൾ ലഭിക്കുന്ന ശക്തമായ ഒരു AI മോഡലിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സ്ഥാപിതമായ UPI പേയ്മെന്റ് സംവിധാനത്തെ ഗൂഗിൾ CEO കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഞങ്ങൾ UPIയുടെ സ്റ്റാക്കിൽ ഗൂഗിൾ പേ നിർമ്മിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇത് ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ സാങ്കേതിക നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയ്ക്ക് നിയന്ത്രണം ആവശ്യമാണെന്നും പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് ഇത് പ്രധാനമാണെന്നും പിച്ചെ പറഞ്ഞു. എന്നിരുന്നാലും നിയമചട്ടക്കൂടിന് കീഴിൽ ടെക് കമ്പനികൾ തീർച്ചയായും വളരുകയും നവീകരിക്കുകയും ചെയ്യും. ഒരു നൂതന ചട്ടക്കൂട് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. അതുവഴി കമ്പനികൾക്ക് നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ ഉറപ്പിനു മുകളിൽ നവീകരിക്കാൻ കഴിയും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ടെന്ന് ഗൂഗിൾ ഇന്ത്യ പരിപാടിയിൽ പിച്ചെ പറഞ്ഞു. ഗൂഗിൾ അതിന്റെ ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും പുതിയ പ്രോജക്റ്റുകളും അപ്ഡേറ്റുകളും പ്രഖ്യാപിക്കുന്നതിനായി എല്ലാ വർഷവും ഗൂഗിൾ ഫോർ ഇന്ത്യ ഇവന്റ് സംഘടിപ്പിക്കുന്നു. December 19 നടന്ന ഗൂഗിൾ ഫോർ ഇന്ത്യ ഇവന്റിന്റെ 8th പതിപ്പിൽ ഗൂഗിൾ AI പുതിയ മൾട്ടി സെർച്ച് ഫീച്ചർ, യൂട്യൂബ് കോഴ്സുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടെ നിരവധി പുതിയ സവിശേഷതകളും വരാനിരിക്കുന്ന പ്രോജക്റ്റുകളും പ്രഖ്യാപിച്ചു. പരിപാടിക്കിടെ പിച്ചെ റെയിൽവേ, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കാണുകയും വളർന്നു വരുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി പറയുകയും ചെയ്തു. ഇത് അടുത്ത് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്റെ അടുത്ത സന്ദർശനത്തിനായി ഞാൻ ഇതിനകം തന്നെ കാത്തിരിക്കുകയാണ്, ഗൂഗിൾ മേധാവി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ